ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് എത്ര കടുത്ത് തലവേദന ആയിക്കോട്ടെ അതിനെ നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പുതുതായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂറ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അകെക്കൂടെ വന്നിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമുള്ള ഇത് വന്നിട്ട് കുരുമുളക് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ തോന്നണം കുരുമുളക് വളരെയധികം ഔഷധഫലമുള്ള ഒന്നാണ് കേട്ടോ തലവേദനയ്ക്ക് അതുമാത്രമല്ല നമുക്ക് കപങ്കട്ട് ജലദോഷം പനിയൊക്കെ വരുമ്പോൾ നമ്മൾ കുരുമുളക് വെച്ചിട്ടുള്ള ടിപ്പുകൾ ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലം മുതൽക്ക് നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോഴും ചെയ്തു വരുന്ന ഒരു റെമഡിയും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് തലവേദന കടുത്ത തലവേദന അതുപോലെ കഭങ്കെട്ട് മൂലമുള്ള തലവേദന ഒക്കെ വരുമ്പോൾ ഈ കുരുമുളക് അരച്ചിട്ട് നെറ്റിയിൽ പുരട്ടാറുണ്ട് വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു റെമഡിയാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഒരു റെമഡിയും കൂടിയാണ് ഇത് അതായത് നമ്മൾ അടുപ്പിലെ ഇതേപോലെ ഒരു ടീസ്പൂണിലോ അല്ലെങ്കിൽ ഫോർ കിലോ ഇച്ചിരി കുരുമുളക് ഇട്ടിട്ട് ഒന്ന് കത്തിച്ചെടുക്കുക നല്ലതുപോലെ കത്തിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് തന്നെ എന്താ പറയുക അത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ട് അല്ലെങ്കിൽ കത്തിയിട്ട് ഉണങ്ങിയ കുരുമുളക് അരിക്കണം കേട്ടോ അതുപോലെ കരിഞ്ഞിട്ട് അതിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് പുക വരും ഈ ഒരു പുക നമ്മൾ ഇങ്ങനെ ശ്വസിക്കുകയാണ് വേണ്ടത് കേട്ടോ നല്ല കടുത്ത തലവേദന ഉള്ള ടൈമിൽ ഈ കുരുമുളക് കത്തിച്ചതിൻ്റെ ഈ ഒരു പുക നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ മണത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കടുത്ത തലവേദന ആയിക്കോട്ടെ ആ ഒരു നിമിഷത്തിൽ മാറി കിട്ടുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മൂക്കടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും തൊണ്ട ചൊറിച്ചിൽ തൊണ്ടവേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് ഈ റെമഡി ചെയ്യാൻ ടൈം ഒന്നും ഇല്ല കേട്ടോ എപ്പോഴാണ് നമുക്ക് ആ ഒരു തലവേദന അനുഭവപ്പെടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയും കൂടിയാണ് കേട്ടോ ഇത് ഇന്നയാൾക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല അതുപോലെ ഗർഭിണികൾക്ക് ചെയ്യാൻ പാടുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഗർഭിണികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് പിന്നെ ശാസ്ത്രീയമായിട്ട് ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാം പക്ഷേ ധമനികളെ സങ്കോചിപ്പിക്കുന്നതിലേ കുരുമുളകിന് വളരെയധികം പങ്കുണ്ട് എന്നുള്ളത് അറിയാട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു റെമഡി ചെയ്യുന്നതോടു കൂടിയിട്ട് വളരെയധികം ആശ്വാസം കിട്ടുന്നുണ്ട് തലവേദനയ്ക്കാണെങ്കിലും അതുപോലെ തൊണ്ട ചൊറിച്ചില് വേദന ഇതിനൊക്കെ വളരെയധികം ആശ്വാസം കിട്ടുന്നുണ്ട് പിന്നെ ഏത് രീതിയിലുള്ള മെഡിസിൻ എടുക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു റെമഡി ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം കിട്ടും കിട്ടുമെന്നുള്ളതിൽ വളരെയധികം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുവാണെങ്കിലും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും ഇറ്റ്സ് മീ മൻസ് വർക്ക് സൈനിങ് ഓഫ്